നമസ്കാരം, അക്വേറിയം ഫിഷ് ഹോബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ് നിർത്തിയെന്ന് പറഞ്ഞാൽ സോട്ടേലി മീൻ വളർത്തൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സോട്ടേലിനെ എങ്ങനെ ബ്രീഡ് ചെയ്യാം, പിന്നെ അതിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റികൾ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ ഉള്ള വെറൈറ്റികൾ, ഇതിപ്പോൾ ഞാൻ ഔട്ട്ഡോർ സെറ്റ് ചെയ്തിരിക്കുന്ന പോണ്ടാണ്. ഇതിനകത്ത് മഴവെള്ളം ഡയറക്റ്റ് വീഴത്തില്ല, ഇങ്ങനെ അടപ്പൊക്കെ ചടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ സൺഷെയ്ഡ് കണക്കത്ത് തള്ളിയിരിക്കുന്ന ഒരു ഷെയ്ഡ് കണക്കുന്ന സംഭവമുണ്ട്. ആ ഷെയ്ഡിൻ്റെ അടിയിലാണ് ഇതിങ്ങനെ നിരത്തി ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം വെട്ടം അടിക്കും, സൂര്യപ്രകാശമൊക്കെ നല്ല അടിക്കും, പക്ഷേ ഇങ്ങനെ വെള്ളമൊന്നും വീഴാത്ത രീതിയിൽ ഷെയ്ഡ് അടിച്ച് വെച്ചേക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി ഇന്ന് രാവിലെ ഇങ്ങനെ മീനുകൾ, ഇത് ഈ കിടക്കുന്ന മീൻ എന്ന് പറയുന്നത് ആക്ച്വലി വൈറ്റ് ടെക്സിഡോ ഷോഡാണ്. വൈറ്റ് ടെക്സ്റ്റർ കുറച്ച് റെഡൊക്കെ മേലിൽ ഷെയ്ഡ് പോലെയൊക്കെ വരുന്നുണ്ട്, വൈറ്റ് ടെക്സ്റ്റർ ഷോഡാണ്. അപ്പം ഇത് ആക്ച്വലി ചിലപ്പം പുറകിൽ ഇത്ര ശബ്ദം കേൾക്കുന്നുണ്ട്, ശബ്ദം അപ്പുറത്ത് പണി ഇറക്കണം, അതുകൊണ്ടാണ്, അതൊന്ന് ക്ഷമിക്കണം. പിന്നെ അപ്പം ഈ ടെക്സ്റ്റർ ഇന്ന് നല്ലപോലെ ആക്ച്വലി ഇത് നല്ല പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു, എൻ്റെ ഫീമെയിൽസ് രണ്ടെണ്ണം. അപ്പോൾ രാവിലെ ഞാൻ അതിനെ ബ്രീഡ് ചെയ്യാൻ ബാസ്കറ്റിലോട്ട് മാറ്റിയിട്ട് വേറെ ടബിലോട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞ് പിടിച്ചിട്ട് അപ്പം ഭയങ്കര മഴയായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ രാവിലെ ഞാൻ അതിനെ പിടിച്ച് കണ്ടങ്ങനെ വേറെ ടബിനകത്ത് ബാസ്കറ്റ് ഇട്ടേക്കണം. ഇത് നമ്മളെ സാധാ പേഴ്സ് നെറ്റ് ബാസ്കറ്റാണ്. ആക്ച്വലി പേഴ്സ് നെറ്റ് എന്ന് പറയും ഈ നെറ്റിന്, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ്. നമ്മുടെ സ്റ്റിച്ചിങ് കടയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫാൻസി കടകളിലോ ഒക്കെ ഈ മെറ്റീരിയൽ കിട്ടും. ഈ മെഷീന് 10-12 രൂപ വെച്ചൊക്കെയാണ്, 10-12 രൂപ വെച്ച് ഇതിന് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ ഈ ഇതിപ്പം മൊത്തം കൂടെ 5 മെഷുണ്ട്, 1, 2, 3, 4 5 മെഷ് വെച്ച് ഫുള്ളായിട്ട് 5 മെഷും ഇങ്ങനെ ഇതാണൊക്കെ ശംഖൂസ് വെച്ച് ടൈ ചെയ്ത് കെട്ടിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മീൻ രണ്ടെണ്ണം ഇതിൽ പിടിച്ചിട്ടായിരുന്നു, നല്ല പ്രഗ്നായിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണാം അതിനകത്ത് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ അടിയിലോട്ട്. അപ്പോൾ ഞാൻ അധികം ഇതിനെ ശല്യം ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ ഫീമെയിൽ, നിങ്ങൾ 2 ഫീമെയിലുണ്ട് അതേപോലെ. അതിനകത്ത് കുഞ്ഞുങ്ങൾ അത് പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അപ്പം ഞാൻ അധികം ശല്യം ചെയ്യുന്നില്ല ആ മീൻ. ഏതാണ്ട് ആ മൂലയിൽ ചെറിയൊരു കുഞ്ഞിരിക്കുന്നുണ്ടോ, ആ മൂലയിൽ കാണാൻ പറ്റുമോ ചെറിയ പൊട്ട് കണക്ക്? ഓക്കെ, കാണാൻ പറ്റുമോ? ഒരു പൊട്ട് കണക്കിരിക്കുന്നു, വെറും പൊടിയാണ്, അങ്ങനെ കാണാൻ ഭയങ്കര പാടാണ്, ഇട്ടൊക്കെ ആയിട്ട്. പക്ഷേ കുഞ്ഞുങ്ങളുണ്ട് നെറ്റിനകത്ത്, അതാണ് ഫീമെയിൽ കിടക്കുന്നത്. ഉണ്ടോ? 2 ഫീമെയിലുണ്ട്, രണ്ടും കുഞ്ഞുങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്, ശല്യം ചെയ്യുന്നില്ല. അപ്പം പിന്നൊരു ദിവസം അതിൻ്റെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അങ്ങനും വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിക്കാം. അപ്പം ഈ ബാസ്കറ്റ് ഇങ്ങനെ ടബ് ഇട്ടേക്കണം, അപ്പം ഇതിനെ ശല്യം ചെയ്യാതെ വിടാം തൽക്കാലം. അതിനെപ്പറ്റി ഇപ്പം വിശദമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പിന്നെ വലുതാകുമ്പോൾ ഞാൻ ഒന്ന് കാണിക്കാം, അല്ലെങ്കിൽ ഇന്നതെല്ലാം മൊത്തം ബ്രീഡായി 2 ദിവസം കഴിഞ്ഞിട്ടങ്ങനെ ഒരു വീഡിയോയിൽ അതിനെ അപ്ഡേഷൻ നടത്താം. ഇപ്പം ശല്യം ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ ടാങ്ക് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെർലിൻ റെഡ് സോഡിൻ്റെ ടാങ്കാണ്. ഇന്നത്തെ നിറയെ കുഞ്ഞുങ്ങളാണ്, ഉണ്ടോ? നിറയെ കുഞ്ഞുങ്ങളാണ്. ഇത് മുമ്പേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ഫോട്ടോ ഞാൻ കാണിച്ചു, ഇത് നിറയെ കുഞ്ഞുങ്ങളായിട്ട് നിറഞ്ഞ് കിടക്കുകയാണ്. ഫ്രിഡ്ജ് ബോക്സ് ആണ്, ഇങ്ങനെയുള്ള മൊത്തം പ്ലാന്റ് ചെയ്ത് ഉണ്ട്. എൻ്റെ കണക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്കറ്റ് ഉണ്ട് വെളി കിട്ടുന്ന, അതിനകത്താണ് ഇങ്ങനെ റൗണ്ട് കൊട്ടാണക്കാത്ത പ്ലാസ്റ്റിക് പട്ടി ഉണ്ടല്ലോ, അതാണ് അതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ അഥവാ രക്ഷ തള്ളേണ്ട മെയിലോ ഫീമെയിലോ വലിയ പേരൻസ് അഡൽസ് കടിക്കാനോ തിന്നാനൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഓടി ഇതിനകത്തോട്ടൊക്കെ കയറി രക്ഷപ്പെടും കുറേയൊക്കെ. പിന്നെ വലുതാകുമ്പോൾ അവർ പിന്നെ ഇറങ്ങി ഓടിയുണ്ടോ, ഇഷ്ടമാതിരി കിടക്കുന്നുണ്ടോ? കുറേ കുഞ്ഞുങ്ങളോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് കിടക്കുന്ന വേറെ ഒരു ടാങ്കാണ് പ്ലേറ്റ്. ഇത് ആക്ച്വലി ഇത് നമ്മളെ ബംബിൾ ബി പ്ലേറ്റ് എന്ന് പറയും. ബംബിൾ ബി പ്ലേറ്റ് 2-3 എണ്ണം മേടിച്ചിട്ടാണ് ബ്രീഡായി അപ്പോൾ അതിനകത്ത് പല വേറെ കളർ വെറൈറ്റികളും ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ചും. എന്താണ് ടെക്സ്റ്റോ പ്ലേറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്, പിന്നെ സൺസെറ്റ് പ്ലേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് കൂടുതലും ബംബിൾ ബി തന്നെ. ഇത് ഞാൻ മേടിച്ചിട്ട് 2-3 വർഷമായി ഈ ടൈപ്പ് ബ്രീഡിന്. അപ്പോൾ കുറേ നാളുകൾ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നുണ്ട്. കൂടുതലും ബംബിൾ ബി വെറൈറ്റികളാണ് ഇതിനകത്ത് കാണുന്നത്, ഉണ്ടാകുന്നത്. ഇനിയും കുറേ നാളുകൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ലപോലെ ബംബിൾ ബി ആയി മാറും. ഇത് ബംബിൾ ബി എന്ന് പറഞ്ഞാൽ ഇത് ഗോൾഡൻ യെല്ലോ ബംബിൾ ബി ആണ്. ഇത് വെറും യെല്ലോ കളറല്ല, ഒരു ഗോൾഡൻ ഷെയ്ഡ് ബംബിൾ ബി ടൈപ്പ് വെറൈറ്റികളാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കുറച്ച് കൊയ്സോഡിൻ്റെ നമ്മുടെ സാധാ ബ്ലാക്ക് ഐ കോയി വെറൈറ്റി ഇല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അക്യൂർത്തിട്ട് കാണിച്ചാൽ
ആ അതിൻ്റെയും കൂടെ കുഞ്ഞുങ്ങൾ അതിൻ്റെയും കൂടെ കിടപ്പുണ്ട് അഡൽസുകൾ. ഇവിടെ ഉണ്ടായ തന്നെ മുമ്പ് ഇന്നത് ഇട്ടിട്ടുണ്ട്, സ്ഥലമില്ലാത്തതുകൊണ്ട് ഇനി ഇട്ടതാണ്. അത് ഉണ്ടായി കിടക്കും. ഇതാണ് വാക്ടെയിൽ സോഡ്. അതേപോലെ ഇതെല്ലാം ഫ്രിഡ്ജ് ബോക്സിലാണ് ബാസ്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പേരൻസ് ആക്ച്വലി പുറത്ത് കിടന്ന് ഓടെയാണ്. ഞാൻ ഈ ബാസ്കറ്റ് ചുമ്മാ ഇട്ട് കൊടുത്തതാണ് ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് ഇത് പ്രസവിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഇതിൻ്റെ ഈ ബാസ്കറ്റിൻ്റെ ഓട്ടയിൽ കൂടെ അതിനകത്ത് കയറും. അപ്പോൾ കുറേ എണ്ണം ഇതിൽ കിടന്ന് രക്ഷപ്പെടും. അങ്ങനെ പേരൻസ് നിന്നെ കയറി തിന്നാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഇട്ട് കൊടുത്ത് തന്നെ ഈ സോഡിന് ഇഷ്ടപ്പെട്ട നീന്താൻ സ്ഥലം വേണം അഡൽസിനെ. നീന്തി വലിയ ടാങ്ക് ഉണ്ടെങ്കിൽ അതിനെ വളർത്തിയെടുത്ത് ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ ടാങ്കിലേക്ക് ഇട്ട് തന്നെ പാടായിരിക്കും ബ്രീഡാവാൻ. അതിന് ഭയങ്കര അതിൻ്റെ നടുവൊക്കെ വളഞ്ഞു പോവുകയും വിടാൻ പറ്റാതെ വാലൊക്കെ ഡീഫോം വിടാവുകയും ഒക്കെ ചെയ്യും. ചെറിയ ടാങ്കിലൊക്കെ ഇട്ട് കൊടുത്തേനാ. വലിയ ടാങ്ക് ഇട്ട് കൊടുത്തേനെ നല്ലപോലെ ഓടി നടന്ന് അത് നല്ല ആരോഗ്യമായിട്ട് കിടക്കാം. ആഹാരമൊക്കെ കഴിക്കും, കുഞ്ഞുങ്ങളെ സമരം ഉണ്ടാക്കി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കി ഒന്നോ രണ്ടോ ബാച്ച് ഇത് കിടപ്പുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഓടി രക്ഷപ്പെട്ട് ഇതിനകത്ത് ട്രാപ്പായ കുഞ്ഞുങ്ങളാണ് കിടന്നതല്ലേ. ഇത് വാക്ടെയിലാണ് കിടക്കുന്നത് എല്ലാം ഫ്രണ്ടിൽ. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ സൺസെറ്റ് പ്ലേറ്റിയുടെ കുഞ്ഞുങ്ങളും കൂടെ കാണാം ഇടയ്ക്ക്. രണ്ടിനും കൂടെ ഒരുമിച്ചാണ് ഇത് ഇട്ട് ബ്രീഡ് ചെയ്യാൻ. അപ്പോൾ രണ്ടും കുഴപ്പമില്ലാത്ത അളവിൽ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് ഇതിനകത്ത്. ഒന്ന് സെറ്റപ്പാണ് ഇങ്ങനെ ചെയ്ത് തന്നെ സുഖമായിട്ട് സോഡുകളെയൊക്കെ ബ്രീഡ് ചെയ്യാം. പിന്നെ പ്ലേറ്റിനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇഷ്ടംമാർ ബ്രീഡായി കിട്ടും. പ്രത്യേകിച്ച് സോഡുകളെ നോക്കുന്നവർ, സോഡുകളെ വളർത്താൻ ബ്രീഡ് ചെയ്യാൻ നോക്കുന്ന പറഞ്ഞാൽ ഇത് മറ്റ് ഗപ്പികളെയൊക്കെ കണക്ക് ചെറിയ ടാങ്കിലൊക്കെ ഇങ്ങനെ ചെറിയ ബാസ്ക്കറ്റൊക്കെ ഇട്ട് നമുക്കത് ഇട്ട് ബ്രീഡ് ചെയ്യുന്ന കണക്ക് പറ്റത്തില്ല. കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് മറ്റേ സോഡുകൾക്ക് മറ്റേ ഗപ്പികളെ കാട്ടിയും കമ്പയർ ചെയ്യുവാണെങ്കിൽ. ഇവിടെയൊക്കെ ഓടാൻ സ്ഥലം വേണം. വലിയ ടാങ്കുകളുണ്ടെങ്കിൽ അതിന് ഓടി നടന്ന് ബ്രീഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. ഇവർ നമ്മളെ വീട്ടിൽ അന്തേവാസികളാണ്. ഈ വെള്ള കുട്ടി ഉണ്ടായി കിടക്കുന്നു. ആ ഇതാണ് പുതിയ കൊച്ചാണ്. പാലുപൊടി തുടങ്ങി പാലുപൊടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞാണ്, അതാണ് എൻ്റെ തള്ള. ഇതതിൻ്റെ മുമ്പത്തെ ബാച്ചിലുള്ള കുഞ്ഞാണ് ഈ കിടക്കുന്നത്. കൊച്ചു കുഞ്ഞാണെന്നാണ് ഇപ്പോഴും വിചാരം തടിയൻ. ഇപ്പോഴും ഇതിൻ്റെ കൂടെ കിടന്ന അമ്മയുടെ പാലും കുടിച്ച് കിടക്കുകയാണ് തടിയൻ പൂച്ച. ഇത് കൊച്ചു കൊച്ചാണ്. അപ്പം നമ്മൾ ഇന്ന് കുറേ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മീനുകളെ ബ്രീഡിങ്ങിനെ പറ്റിയും അതിന് എങ്ങനെ ഏതൊക്കെ ടാങ്കിൽ എങ്ങനത്തെ ടാങ്കിലൊക്കെ ഇടാന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസാണ്. അപ്പം നമ്മൾ പറഞ്ഞാണെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിലേക്ക് നല്ലപോലെ ബ്രീഡ് ചെയ്യുക. അപ്പം അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം ഒരു ജോഡി ഷോട്ട് ഒരു മെയിലിനെ ഫീമെയിൽ അല്ലെങ്കിൽ രണ്ട് ഫീമെയിലിനെയോ ഇടണമെങ്കിൽ മിനിമം വേണ്ട ടാങ്കിൻ്റെ ടാങ്കിലെ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 75 ലിറ്ററാണ്. 75-76 ലിറ്റർ വെള്ളം വേണം ഉള്ള ടാങ്കിനകത്ത് ഒരു ജോഡി സോഡിനെ ഇടാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഓരോ സോഡിനെ ആഡ് ചെയ്യുമ്പോഴും ഓരോ ഫീമെയിലിനെയോ അല്ലെങ്കിൽ മെയിലിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 25 ലിറ്ററും കൂടെ അധികം ആഡ് ചെയ്ത് കൊടുക്കണം ആ ടാങ്കിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 90-100 ലിറ്ററോളം വെള്ളം വേണം മൂന്ന് സോഡിനെ വളരാൻ. നല്ലതുപോലെ വളർന്ന് ബ്രീഡാവാനൊക്കെ ഉള്ള സെറ്റ് ചെയ്യണം. പിന്നെ അതിനനുസരിച്ച് പ്ലാൻ സിസ്റ്റമായിട്ട് കൊടുക്കണം ബ്രീഡ് ചെയ്യണമെങ്കിൽ. പിന്നെ ഇങ്ങനെ നമുക്ക് നിങ്ങൾ വീട്ടിനകത്ത് ഇൻഡോർ ചെയ്യുന്ന അക്വേറിയങ്ങളിലും പ്ലാന്റൊക്കെ ചെയ്യാം. ഞാൻ ഈ പ്ലാന്റ് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതണക്കെ മുമ്പ് സമയത്ത് ഇത് പ്ലാന്റ് ചെയ്ത ടാങ്കായിരുന്നു പണ്ട്. പക്ഷേ ഇതിനകത്ത് മൊത്തം ഇതണക്ക് ഒച്ചം കണ്ട് കയറിയിട്ട് ഭയങ്കര ശല്യമായി. ചെറിയ ഒച്ചകളുണ്ട്. അതും ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഇരിക്കുന്ന ഒച്ചുണ്ട്. അത് വലിയ ശല്യമില്ല. വേറെ ഒരു ശംഖ് കണക്ക് ഇരിക്കുന്ന ഒരു തരം ഒച്ചുണ്ട്. അത് ഭയങ്കര ശല്യമാണ്. ഇത് കിടന്ന് നിറയായിട്ട് ഒരു വിധത്തിൽ വൃത്തിയാക്കാൻ പറ്റത്തില്ല. എത്ര എടുത്ത് കളഞ്ഞാലും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഫ്രണ്ട് പാനലിൽ ഗ്ലാസിൻ്റെ വ്യൂയിങ് പാനലിൽ നിറയെ നിറഞ്ഞ് കട്ടി പിടിച്ചിരിക്കുകയെന്ന് വെച്ച് അതിന് ആ ഗ്ലാസ് ടാങ്ക് മൊത്തം ഞാൻ എടുത്ത് കളഞ്ഞിട്ട് പുതിയ ടാങ്ക് പണിഞ്ഞു വെച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ടാങ്കിനകത്ത് ഇനി ഒരിക്കലും പ്ലാൻസ് ഇടത്തില്ല. പ്ലാൻസ് ഇട്ട് കഴിഞ്ഞാൽ പ്ലാൻസ് എവിടെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ മേടിച്ചാലും ഒച്ചൊന്നും ആ സമയത്ത് ഇല്ലെങ്കിലും അതിൻ്റെ മുട്ടയെങ്കിലും അതിൻ്റെ പ്ലാൻസ് കാണും. നമ്മൾ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് എത്ര ഇട്ട ശ്രദ്ധിച്ച് നമ്മൾ കൊണ്ടുവച്ചെന്ന് പറഞ്ഞാലും ഒരു ഒച്ചെങ്കിലും അതിനകത്ത് എങ്ങനെയും ചാടി ടാങ്കിൽ കയറാതിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇനി പ്ലാൻസ് എത്തിയാത്തത്. പിന്നെ പ്ലാസ്റ്റിക് പ്ലാൻസൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അധികം പ്ലാസ്റ്റിക് പ്ലാൻസ് എപ്പോഴും ഡെക്കറേഷൻ ആയിട്ട് വെക്കാറില്ല. നാച്ചുറലി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടേക്കും. പിന്നെ സോഡ് വയ്ക്കുന്ന ഓടി നടക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ല. അവർ ഇങ്ങനെ ഓടി ഓടി അടക്കും. പിന്നെ ചെറിയ ഒരു ഫിൽറ്റർ ഒരു ചട്ടിയൊക്കെ കൊടുത്താൽ മതി ഓടി അടക്കാനും കളിക്കാനും ഒക്കെ. ഇത് മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ ഓടാൻ പറ്റാത്ത നേരെ ഓടാൻ പറ്റാത്ത രീതിയിൽ തടസ്സമുള്ള രീതിയിലൊന്നും ഇങ്ങനെ ചെടിയുള്ള പ്ലാന്റ്സ് വെക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നല്ലൊരു പ്ലാന്റൊക്കെ ചെയ്താൽ ഭംഗി കാണും ചെയ്തു വെച്ചാൽ. അപ്പം നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇതാണെങ്കിൽ മൂന്ന് സോഡിനെ വളർത്തണമെങ്കിൽ ഏകദേശം 100 ലിറ്റർ വെള്ളത്തിൽ വളർത്താൻ പറ്റുള്ളൂ. അല്ല ചെറിയ ടാങ്കിലും ചെയ്യാം വളർത്താൻ പറ്റാം. ബക്കറ്റിലും ചെറിയ ബേസിലും ഒക്കെ ഇഷ്ടംമാതിരി ചെയ്യുന്ന വീഡിയോസ് ഞാൻ യൂട്യൂബിലും മറ്റടുത്തൊക്കെ കണ്ടിട്ടുണ്ട്.
പക്ഷെ അതിനനുസരിച്ച് നമ്മൾ കെയറും കാര്യങ്ങളും നോക്കണം, കാര്യങ്ങളും എല്ലാം നോക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ തരക്കിടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇതിനകത്ത് മീനെ ഇട്ടിട്ട് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള സമയം ഇല്ലാത്തവരാണെങ്കിൽ വലിയ ടാങ്കിൽ മൂന്നാറിട്ടിട്ട് പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് 75-100 ലിറ്ററുള്ള ടാങ്കിനകത്ത് ഒരു രണ്ട് ഫീമെയിൽ ഒരു മെയിലിലേക്ക് ഇട്ടിട്ട് പോയാലും നമുക്കതിനെ പറ്റി കിടന്ന് വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ല. അതിങ്ങനെ തീറ്റ അത് തീറ്റയും കൊടുത്ത് ഇട്ട് അതായത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കിടന്നോളും. കൂടുതലും മീനാകുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് നമ്മൾ ഫിൽട്രേഷനും വെള്ളം മാറ്റലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഫ്രിഡ്ജ് വാഷ് എന്ന് പറഞ്ഞാൽ 150 ലിറ്റർ തന്നെയാണ് ചെറിയ ഫ്രിഡ്ജ് വാഷ് എന്ന് പറഞ്ഞാൽ 150 ലിറ്റർ ഒക്കെ ആയിരിക്കും ആ ഒരു ടാങ്കിന്. അതുകൊണ്ട് അതിന് നല്ല സുഖമായിട്ട് നമുക്ക് കോടുകളെ വളർത്താൻ ഓടാനും സ്ഥലമുണ്ട്, ബ്രീഡ് ചെയ്യാനും ഒക്കെ സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഫ്രിഡ്ജ് വാഷ് നമുക്ക് ചീപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ, എല്ലാവർക്കും ചീപ്പായിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം പല സ്ഥലങ്ങളും പല ഇതാണ് ഫ്രിഡ്ജ് വാഷ്. ഇപ്പം ഗപ്പിയൊക്കെ വളർത്തുന്നവരും മീനെ വളർത്തുന്നവരും കൂടുതലുള്ളതുകൊണ്ട് ഇപ്പം അത് ആക്കിയ സാധനത്തിന് വരെ ഇപ്പം ഭയങ്കര വിലയാണ് ആക്ച്വലി. എനിക്ക് തന്നെ 100-500 ഒക്കെ കൊടുക്കേണ്ടി വരും എന്നാണ് ഇപ്പോഴത്തെ സമയം. എനിക്ക് അതല്ല 150-200-300 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നല്ല ഫ്രിഡ്ജ് വാഷിന്. എന്നാലും കുഴപ്പമില്ല, അതിനകത്തിട്ട് വളർത്താം. അത്രയും രൂപ കൊടുത്താൽ അത്രയും 150 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഗ്ലാസ് ടാങ്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. എന്തോ ഗ്ലാസ് ടാങ്കിന് അതിനെക്കാട്ടി വിലയാകത്തില്ലേ ഉണ്ടാക്കാം. പിന്നെ ആ പൈസ ഉണ്ടെങ്കിൽ 2-3 ഫ്രിഡ്ജ് വാഷ് വയ്ക്കാൻ തോന്നുന്നു നമുക്ക് മേടിച്ച് അതിനകത്ത് വളർത്താൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ബാസ്ക്കറ്റിലും വലിയ ബാസ്ക്കറ്റുകളും പോണ്ടുകളൊക്കെയാണ് കഴിഞ്ഞിടത്ത പറഞ്ഞത്. വലിയ പോണ്ടിൽ വലിയ ബാസ്ക്കറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ നമുക്ക് സോഡുകളെ ബ്രീഡ് ചെയ്യാം. ഓടാനും എടുക്കാനും ഒക്കെ സ്ഥലം വേണമെന്ന് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കണം. അതിന് എപ്പോഴും ഇങ്ങനെ ഓടി അനങ്ങി നടക്കണം. ആക്റ്റീവായിട്ടുള്ള മത്സ്യങ്ങളാണ് ഈ വാൾവാല മത്സ്യം എന്ന് പറയുന്നത് സോഡ്. പിന്നെന്തുണ്ട്, അപ്പോൾ ഇന്ന് ബ്രീഡിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഇതാണ് കാണിച്ചു തന്നത്. മറ്റ് 2-3 രീതി ചെയ്തേക്കുന്നുണ്ടല്ലോ, കുളങ്ങളും പിന്നെ ആ വൈറ്റ് എക്സിഡോസോട് തന്നെ ഇന്ന് ബ്രീഡ് ചെയ്യാൻ ഇട്ടേക്കുന്നത്. കുഞ്ഞുങ്ങളായിക്കൊണ്ടിരിക്കുവാണ്, കുഞ്ഞുങ്ങൾ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ ഇന്നിനി അതിന് കൂടുതൽ ശല്യം ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത വീഡിയോയിൽ അങ്ങനെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. കുഞ്ഞുങ്ങളെ എല്ലാമായിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടി കമൻറ്റ് അടിച്ചാൽ മതി. ഇങ്ങനെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന കാര്യങ്ങളൊക്കെ പുതിയ പുതിയ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓരോരോ വിഷയങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ താങ്ക് യു, ഹാപ്പി ഫിഷ് കീപ്പിംഗ്. നമ്മൾ മീനെ വളർത്താൻ വേണ്ടി സോഡുകളൊക്കെ അല്ലെങ്കിൽ ഗപ്പി എന്ത് മീനെ വളർത്താൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ നമ്മൾ മേടിക്കുമ്പോൾ സാധാരണ ഫ്രിഡ്ജ് ബോക്സിന് പുറത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് കാണും, അല്ലെങ്കിൽ ഒരു മെറ്റൽ തകിട് കാണും. അപ്പം അകൽ കിടക്കാൻ സാധാരണ ഫ്രിഡ്ജ് ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ മെറ്റൽ തകിടല്ല ഊരി കളഞ്ഞിട്ട് അകത്തുള്ള ഈ ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങുള്ള അകത്തുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള സാധനം മാത്രമാണ് കളയുന്നത്. അതാണ് നമ്മൾ മീൻ വളർത്താൻ എടുക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ഫ്രിഡ്ജ് അകൽ കടയിൽ നിന്ന് പോയി എടുക്കുമ്പോൾ ഈ തകിട് എടുക്കാത്ത ഫുള്ള് ഫിക്സഡ് ആയിട്ടുള്ള ബോക്സുണ്ട്. തകിട് എടുക്കാത്തയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ലെയറിങ് കളയാത്തയോ ബോക്സുകൾ സെലക്ട് ചെയ്തെടുത്തിട്ട് അത് കൊണ്ട് നമ്മൾ പാച്ചൊക്കെ ഒട്ടിച്ച് എടുക്കുകയാണെങ്കിൽ അത് വർഷങ്ങളോളം ഇരിക്കും. അല്ലാതെ നമ്മൾ തകിടെടുത്ത് മാറ്റിയിട്ട് വെളിയിലുള്ള ഇൻസുലേഷൻ ഫോം മാത്രം വെളിയിലിരിക്കുന്ന ടൈപ്പ് ബോക്സുകൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോകുക, അല്ലെങ്കിൽ എലി അല്ലെങ്കിൽ മറ്റ് പക്കികളൊക്കെ വന്ന് അത് തുരന്ന് ഓട്ടയിട്ട് അതിനകത്ത് ലീക്ക് ഉണ്ടാക്കാൻ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ അതിൻ്റെ പുറത്തുള്ള മെറ്റൽ ബോക്സ് ഫുള്ളോടെ മെറ്റൽ തകിടോടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ലെയറിങ്ങോടെ ഓടി തന്നെ ഫ്രിഡ്ജ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ 3-5 വർഷം 6 വർഷമൊക്കെ ലാസ്റ്റ് ചെയ്യുന്നത്. നല്ലപോലെ വൃത്തിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് അതി കൂടുതൽ 5-10 വർഷമൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും നല്ലപോലെ. പിന്നെ ബ്രീഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ ആദ്യമേ നമ്മൾ സാധാരണ ഗപ്പീനെയൊക്കെ വളർത്താൻ വേണ്ടി പ്ലാസ്റ്റിക് ടബ്ബ് യൂസ് ചെയ്തില്ല. അപ്പോൾ ആ ടബിൻ്റെ അടിയിൽ നമ്മൾ വലിയ ഉരുളം കല്ലുകൾ പെബിൾസ് അല്ലെങ്കിൽ കട്ട പൊടിച്ചിട്ട് ഉരുണ്ട രീതിയിൽ പൊടിച്ച് പൊടിച്ചെടുത്ത് നല്ല കഴിവി അതിൻ്റെ അടിയിൽ ഇങ്ങനെ ലെയറ് കണക്ക് അടി വെച്ചിട്ട് നമ്മൾ ബ്രീഡിങ് പേഴ്സിന് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ കുഞ്ഞുങ്ങൾ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ അതിന്ന്. കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കട്ടയുടെയും കല്ലിൻ്റെ അടിയിലൊക്കെ കയറി ഇരുന്ന് രക്ഷപ്പെടും. ചിപ്സ് ഇട്ട് കഴിഞ്ഞാലും കുറച്ചൊക്കെ രക്ഷപ്പെടും. ചിപ്സിനകത്ത് ഇതിൻ്റെ ചിപ്സ് നിരന്ന് കിടക്കുമ്പോൾ അതിനകത്ത് ഗ്യാപ്പ് വലുതായിട്ട് കാണത്തില്ല. വലിയ പെബിൾസ് ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടും. അതുകൊണ്ട് കുഞ്ഞ് കയറി ഇരുന്നും കയറി ഒളിക്കാനും ഇറങ്ങി വരാനൊക്കെ ഗ്യാപ്പുണ്ട്. ഇതിനകത്ത് പക്ഷേ ഗ്യാപ്പില്ല. ഇമാജിൻ ഇപ്പോൾ ഈ 3.5 ടാങ്കുകൾ അക്യൂറാണ്. അപ്പോൾ ഇത് ഈ അക്യൂറത്തിനകത്ത് ഞാൻ ഈ ചിപ്സിന് പകരം നിറയെ പെബിൾസാണ് ഇട്ടിരിക്കുന്നെങ്കിൽ, വലിയ പെബിൾസാണ് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഇഷ്ടംമാതിരി കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഇതിനകത്ത് ഉണ്ടാകുന്ന. ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടുന്നുള്ളൂ.
പക്ഷെ അതേ ഇപ്പം നമ്മൾ സാധാരണ ബ്രീഡിങ് രീതിയിൽ ബ്രീഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വലിയ ടാങ്കുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടബിൻ്റെ അടിയിൽ വലിയ പെബിൾസോ വലിയ സ്റ്റോൺസോ പാറയൊക്കെ വെച്ച് കുറേ കവർ ചെയ്ത് കൊടുത്താൽ കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇരുന്ന് കുറേയൊക്കെ രക്ഷപ്പെട്ട് കിട്ടും. പിന്നെ പ്ലാന്റ്സ് ഇട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ മറ്റേ ആ ടബ് ഞാൻ സെറ്റ് ചെയ്തേക്കെൻ്റെ ഒരു ഫോട്ടോ ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ.